സോ ഹലോ ഗൈസ്, അപ്പം തന്നെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ പാർട്ട് 2 ആണ്. അപ്പം എന്തായാലും പാർട്ട് 2 ൽ നമ്മൾ കളിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ ഹീറോസിനെ വെച്ചിട്ടാണെങ്കിൽ സൂപ്പർ ഹീറോസ് ആരൊക്കെയെന്ന് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ സൂപ്പർമാൻ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ വേനം ഉണ്ട്, അതുപോലെ തന്നെ ഹൾക്ക് ഉണ്ട്, പിന്നെ വരുന്നത് സ്പൈഡർമാൻ ആണെങ്കിൽ പിന്നെ നോക്കുവാണെങ്കിൽ അയൺമാൻ ഉണ്ട്, അതുപോലെ തന്നെ ബാറ്റ്മാൻ ഉണ്ട്, പിന്നെ രണ്ട് വേട്ടാവളിയന്മാരുണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു ഹൈഡ് ആൻഡ് സീക്കിനാണെങ്കിൽ വേറെ രണ്ട് പ്രത്യേകതകൾ കൂടെ ഉണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഇന്ന് എണ്ണാൻ പോകുന്നത് നമ്മുടെ ഷിൻചാൻ ആണ് ഗൈസ്. അതായത് ഞാനും കൂടി ഇന്ന് ഒളിച്ച് നിൽക്കുന്നുണ്ട്. അത്ര പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒളിച്ച് നിൽക്കാൻ കുറെ സ്ഥലങ്ങളും കാണാനൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഷിൻചാൻ എന്തായാലും ഇന്ന് പെടാപാട് വരുന്നത് നമുക്ക് എന്തായാലും കാണാം. നമ്മുടെ ഫ്രാങ്ക്ലിൻ എണ്ണം പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ വേട്ടാവളിയൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാനാണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും വേട്ടാവളിയെ ഇന്ന് കളിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം. ഷിൻചാനെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചോളടാ, മതിയടാ. ഓക്കെ, വിളിക്കുന്നില്ല. അപ്പൊ ഇനി എന്തായാലും ഇവര് ഒളിക്കുന്നത് വരെ നമുക്ക് എന്തായാലും വീടിനകത്ത് പോയി നിൽക്കാം. അല്ലെ, വേണ്ട ഗീസ്, ഇവരെന്തായാലും വീടിനകത്ത് പോയി ഒളിച്ചോട്ടെ. നമുക്ക് എന്തായാലും പുറത്ത് എവിടെയൊക്കെ പോയിട്ട് മാറി നിൽക്കാൻ. പിന്നെ ഒരു കാര്യം, ലാസ്റ്റ് ഒളിക്കുന്ന ആള് ആയി എന്ന് പറയാൻ മറക്കണ്ടോ. എവിടെ പോയി അപ്പൊ ഒന്ന് നിൽക്കാം. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ കള്ളക്കളി ഒന്നും കളിക്കുന്നില്ല ഗീസ്. അയ്യോ, എന്തായാലും നൈസാക്കി ഒരു ചാട്ടൊക്കെ ചാടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ബീച്ചിന്റെ ഒരു സൈഡിലായിട്ട് പോയി നിൽക്കാം. അപ്പൊ ഷിൻചാൻ കണ്ടുപിടിക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാനാണ് ഒളിച്ച് നിൽക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഓക്കെ. എന്തായാലും നമുക്ക് എവിടെ പോയാൽ ഒന്ന് ഒളിക്കാം. ഇത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ എവിടെ ഒളിക്കാം എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഗൈസ്. ഞാനാണെങ്കിൽ മേലോട്ടൊക്കെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ ബാക്കിൽ ഒളിച്ച് നിന്നാലോ? അയ്യോ, ചാടാൻ പറ്റുന്നില്ല, വേണ്ട. ഇതിലൂടെ ചാടിയിട്ട് ഒരു മരത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ച് നിൽക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെയാണ് ഗൈസ് ഒളിച്ച് നിൽക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒളിച്ച് നിന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബാക്കൊക്കെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും അവിടുന്ന് നൈസാക്കിയിട്ട് ഇവിടെ കൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു തെങ്ങിന്റെ ബാക്കിലായിട്ട് ഒളിച്ച് നിന്നാൽ അങ്ങനെ ഇങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പൊ എന്നാലും ഞാൻ ഇവിടെ ഒളിച്ച് നിൽക്കാൻ പോവാണ്. ആ ചൂട്ടാപ്പി എന്തായാലും ഫസ്റ്റ് തന്നെ പോയി. ഇനി എന്തായാലും കൂട്ടത്തിൽ മുതിർന്ന ഞാൻ തന്നെ ആദ്യം പോയേക്കാം. അപ്പൊ എന്തായാലും ഞാനിപ്പോ എവിടെ പോയാ ഒന്ന് ഒളിക്കുക. ഇവിടെ തന്നെ ഈ ഒരു മരത്തിന്റെ ബാക്കിലായിട്ട് അങ്ങ് ഒളിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഷെഡിലോട്ട് കയറിയാലോ, അല്ലെങ്കിൽ വേണ്ട, ആ ഡോർ പൊളിച്ചിട്ട് എനിക്ക് അതിനുള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആയിട്ടുള്ള ഈ ഒരു കാട്ടിലോട്ട് എന്നെ അങ്ങ് ചാടിയേക്കാം. ഇവിടെ എന്തായാലും ഈ ഒരു മരത്തിന്റെ ബാക്കിൽ അങ്ങ് ഒളിച്ച് നിൽക്കാൻ ഗൈസ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യത്തില്ല എന്ന് വിചാരിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ആയിട്ട് നിൽക്കാൻ പോവാണ്. ഇനി എന്തായാലും ഞാനാണ് ഒളിച്ച് നിൽക്കാൻ പോകുന്നത്. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനാണ് സ്പൈഡർമാൻ. എനിക്കാണെങ്കിൽ വലയിട്ട് ഇവിടെ എവിടെ വേണമെങ്കിലും നിൽക്കാൻ ഗൈസ്. പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. പാവം ചെറുക്കനാണ്. അയ്യോ ഗൈസ്, എന്തായാലും ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു, സീനില്ല. എവിടെ പോയിട്ടപ്പോ ഒന്ന് ഒളിക്കുക. എന്തായാലും വീടിന് പുറത്ത് നിൽക്കണ്ട, ഞാൻ എന്തായാലും ഉള്ളിലോട്ട് പോവാൻ പോവാണ്. ഇവിടെ ഇപ്പൊ എവിടെയപ്പോ ഒന്ന് നിൽക്കുക. എന്തായാലും ഈ ഒരു ഫസ്റ്റത്തെ റൂമിൽ തന്നെ കയറി നോക്കാം. ഇവിടെയാണെങ്കിൽ ഫുള്ള് പൂളും കാറിലൊക്കെ ആണ് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റെപ്പും കയറിയിട്ട് മേലോട്ട് പോവാൻ പോവാണ്. മേലെ എന്തായാലും ഈ ഒരു ഫസ്റ്റ് റൂമിൽ തന്നെ കയറി നോക്കാം. ഇവിടെയാണെങ്കിൽ ഫുള്ള് മ്യൂസിക് സിസ്റ്റം കാറിലൊക്കെ തന്നെയാണല്ലോ. ഈ വീടാണെങ്കിൽ നല്ല രീതിക്ക് റിച്ച് ആണെന്ന് തോന്നുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ എന്നാലും നല്ല രീതിക്ക് ക്യാഷും കാറിലൊക്കെ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു വീടിന് വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഈ ഒരു റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും ബാത്റൂമിൽ പോയി ഒളിച്ചാലോ. ബാത്റൂമിനകത്ത് അടുത്ത ബാത്റൂം ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ തന്നെ അങ്ങ് ഒളിച്ചേക്കാം ഗൈസ്. അപ്പൊ എന്നാലും ഇവിടെ ആകുമ്പോൾ പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ബാത്റൂമിലൊന്നും ആരും ഒളിച്ച് നിൽക്കത്തില്ല എന്ന് വിചാരിച്ചോളും ഗൈസ്. അപ്പൊ ഇനി എന്തായാലും ഞാനാണ് ഒളിക്കാൻ പോകുന്നത്. ഞാനാണ് വേനം ഗൈസ്. എന്നെ കണ്ടാൽ തന്നെ ആ കൊച്ചർക്കും പേടിച്ചോളാം. ഞാനിപ്പോ എവിടെ പോയിട്ടോ ഒന്ന് ഒളിക്കാം. എന്തായാലും നമുക്ക് ഇതിലൂടെ അങ്ങ് പോയി നോക്കാം. ഇവിടെ വല്ല ഒളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു ഒളിക്കാൻ പറ്റിയ സ്ഥലം ഇല്ലല്ലോ. ഇതിലൂടെ നേരെ മേലോട്ട് തന്നെ അങ്ങ് പോയേക്കാം. എന്തായാലും ഇനിയും സ്റ്റെപ്പ് ഉണ്ടോ എന്റെ പൊന്നോ? എന്റെ കാലിന്ന് എന്തായാലും ഒരു വിധമാവും. എന്തായാലും ഇതിലൂടെ തന്നെ പോയി നോക്കാം. ഈ ഒരു സ്റ്റെപ്പും കാലൊക്കെ കയറി പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഇതിലൂടെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വന്നിടത്ത് തന്നെ എത്തിയല്ലോ. ഇനി എന്തായാലും എന്നെ കൊണ്ട് ഓടാൻ വയ്യ. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഈ ഒരു അടുത്തുള്ള ഈ ഒരു ചെടിയുടെ ബാക്കിൽ തന്നെ അങ്ങ് ഒളിച്ച് നിൽക്കാൻ പോവുകയാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനാണ് സൂപ്പർമാൻ. അപ്പൊ എന്തായാലും എനിക്ക് പറക്കുന്ന കഴിവൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഞാൻ എന്തായാലും പറക്കുന്നൊന്നും ഇല്ല. ഞാൻ എന്തായാലും നോർമൽ ആയിട്ട് തന്നെ പോയിട്ട് ഇവിടെ എവിടെയൊക്കെ ഒളിച്ച് നിൽക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഷിൻചാനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നില്ല. ഓക്കെ, ഇതിലൂടെ എന്തായാലും ഈ ഒരു സ്റ്റെപ്പും കയറിയിട്ട് മേലോട്ട് അങ്ങ് പോയേക്കാം. ഇവിടെ ഇപ്പൊ ഒളിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലപ്പ് ഏതാ? എന്തായാലും ഇതിലൂടെ അങ്ങ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഞാൻ. എന്തായാലും ഇവിടെ ആണെങ്കിൽ ഒരു ബാത്റൂമിൽ എന്തായാലും നമുക്ക് ഒളിച്ച് നിൽക്കാൻ നോക്കാം ഗൈസ്. ഇവിടെ ആയിട്ട് വേറൊരു ഡോർമാടി ഉണ്ടല്ലോ. എന്റെ മോനെ ഗൈസ്, ഈ ഒരു ബാത്റൂമിൽ നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇറങ്ങിപ്പോടാ, വേറെ എവിടെയെങ്കിലും ഒളിച്ച് നിൽക്ക്. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഗൈസ് അവിടുന്ന് ഇറങ്ങി അടുത്ത റൂമിലോട്ട് വന്നപ്പോഴാണ് ഗൈസ് ഇവിടെ തലയില്ലാത്ത മനുഷ്യന്മാര് നിൽക്കുന്നത്. മൂന്നെണ്ണം ഉണ്ട്. ഈ ഫ്രാങ്ക്ലിന്റെ മനുഷ്യന്മാരെ തട്ടിക്കൊണ്ടുവന്ന് തല വെട്ടുന്ന വല്ല പരിപാടി ഉണ്ടോ? എന്തായാലും എന്തെങ്കിലും ആവട്ടെ, ജീവനൊന്നും ഇല്ല. എന്തായാലും തലവെട്ടിയാ പിന്നെ എങ്ങനെ ജീവൻ ഉണ്ടാവാനല്ലേ. ഞാൻ എന്തായാലും അവിടുന്ന് നേരെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു സോഫ ഉണ്ട്. എന്തായാലും ഇതിന്റെ ബാക്കിൽ തന്നെ അങ്ങ് ഒളിച്ച് നിന്നേക്കാം. ഓ, മറന്നുപോയി. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് പറന്നാണ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പറന്ന് വന്ന ടൈമിലാണെങ്കിൽ എന്റെ മുട്ട് നൈസാക്കിട്ട് ഒരു മരത്തുമ്പ പോയിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മുട്ടാണെങ്കിൽ മര്യാദക്ക് മടക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരിക്കുന്നില്ല. എന്തായാലും ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈസാക്കിട്ട് അങ്ങ് നിന്നേക്കാം. ഇരിക്കാൻ എന്തായാലും വയ്യ. ഓക്കെ, അപ്പൊ ഞാനാണ് അയൺ മാൻ. അപ്പൊ ഇനി എന്തായാലും ഞാനാണ് ഒളിച്ച് നിൽക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു സ്ഥലം കാറിലൊക്കെ തന്നെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം
എന്ന് പറയുന്നത് ഈ ഒരു പുല്ലാണ് കേസ്. അപ്പൊ എന്തായാലും ഇതിന് ഉള്ളിൽ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനാണ് നിങ്ങളുടെ സ്വന്തം ബാറ്റ്മാൻ. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിനെ നീ ഇവിടെ തന്നെ നിന്നോ, നീ എന്തായാലും ലാസ്റ്റ്. ഇവന്മാരെല്ലാരും ഇത് എവിടെ പോയാണോ ഒളിച്ചത് എന്തോ, ഞാൻ എന്തായാലും ഇതിലൂടെ അങ്ങ് പോയി നോക്കട്ടെ. ഇവിടെ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ഒളിച്ചു നിൽക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എന്തായാലും നോക്കാം. എടാ പിഞ്ചാലെ, നിന്നെ കണ്ടുപിടിച്ചേ. അയ്യോ, ഇവനെന്തായാലും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇതിലൂടെ തന്നെ പോയി നോക്കട്ടെ. ഞാൻ എന്തായാലും വീടിനുള്ളിലോട്ട് തന്നെ അങ്ങ് കേറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എവിടെയാ ഒളിച്ചു നിൽക്കാൻ പറ്റിയ സ്ഥലം ഉള്ളത്? എന്തായാലും ഈ ഒരു പിയാനോയുടെ ബാക്കിൽ തന്നെ ഒളിച്ചു നിൽക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളറും എന്റെ കളറും ബ്ലാക്ക് ആണല്ലോ, അപ്പൊ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ എന്തായാലും നൈസ് ആക്കിട്ട് ഇവിടെ തന്നെ അങ്ങ് ഒളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒളിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ മാത്രമാണ് കേസ് ഒളിച്ചു നിൽക്കാൻ ബാക്കിയുള്ളത്. അപ്പൊ എന്തായാലും അവരെല്ലാം ഒളിച്ച സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഞാനിപ്പോ എവിടെ പോയി ഒളിക്കാനാ എന്തോ എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ വീഡിയോക്ക് ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചേക്ക് കേസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്ക് കേസ്. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കനും കൂടി ഒന്ന് ഉള്ളിട്ട് അങ്ങ് പ്രസ് ചെയ്തേക്കുക. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ഷെഡിൽ തന്നെ അങ്ങ് ഒളിച്ചു നിൽക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും ഇവിടെ ആയിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങ് കണ്ടുപിടിക്കട്ടെ കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് ആയി എന്നങ്ങ് പറഞ്ഞേക്കാം. ഷിൻജാനെ ആയി കേസ്. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിൻ എണ്ണ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്രാങ്ക്ലിൻ എണ്ണനായിരിക്കും കേസ് ലാസ്റ്റ് ഒളിച്ചത്. ഗേറ്റ് അങ്ങോട്ട് തുറക്ക്. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഈ ഒരു ഷെഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ, എന്റെ മോനെ ആരപ്പീ നിൽക്കുന്നത്? ഫ്രാങ്ക്ലിൻ എണ്ണനല്ലേ ഇത്? ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ എണ്ണനെ തന്നെ അങ്ങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ബാക്കിയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് വരാം ഫ്രാങ്ക്ലിൻ എണ്ണ. ഓക്കെ ബൈ. എന്തായാലും ഫസ്റ്റ് തന്നെ ഫ്രാങ്ക്ലിൻ എണ്ണനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളവരെ കിട്ടാൻ ചിലപ്പോ പാടായിരിക്കും കേസ്. ഇത്ര സ്ഥലം ഞങ്ങൾക്ക് ഈ ഒരു വീടിനുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് ഇവിടെ തന്നെ ആദ്യം നോക്കിയേക്കാം. അപ്പൊ ഇതിന്റെ മേൽഭാഗത്തൊന്നും ആരും ഒളിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും അടിയിലോട്ട് പോയി നോക്കാം കേസ്. ഓക്കെ, എന്റെ മോനെ അടിയിലെത്തിയപ്പോഴാണ് കേസ് ഇവിടെ ആയിട്ട് ഒരു തല നിൽക്കുന്നത് കാണുന്നത്. ഇത് നമ്മുടെ അയൺമാന്റെ തലയാണ് കേസ്. അപ്പൊ അയൺമാനെ കയറി പോരി. അപ്പൊ അയൺമാനെ ഇവിടുന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. നേരെ അങ്ങ് പോയി നോക്കാം കേസ്, ഇതിൽ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. എന്റെ മോന് കേസ് ഹളിക്കണ്ണന്റെ കയ്യല്ലേ ഈ കാണുന്നത് കേസ്. അപ്പൊ നമ്മൾ അങ്ങനെ മൂന്നാമതായി നമ്മുടെ ഹളിക്കണ്ണനെ കൂടെ കണ്ടുപിടിച്ചേക്കുവാണ് കേസ്. അപ്പൊ എന്തായാലും നമ്മൾ മൂന്ന് പേരെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഇതിലോട്ട് ഇറങ്ങി നോക്കാം. ഈ ഒരു പുല്ലിൽ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കേസ്, പറയാൻ പറ്റത്തില്ല. ഓക്കെ കേസ്, ഞാനാണെങ്കിൽ ഈ ഒരു പുല്ല് മൊത്തമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആയിട്ടൊന്നും ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി വീടിന്റെ അകത്തോട്ട് പോയി നോക്കിയാൽ ഇവിടെ ഒന്ന് നോക്കിയേക്കാം. ഇവിടെ നോക്കുമ്പോഴൊന്നും ആരും കാണുന്നില്ല. നമുക്ക് എന്തായാലും ആദ്യം പുറത്തോട്ട് തന്നെ പോയി നോക്കാം കേസ്. അപ്പൊ പുറത്ത് നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഈ ഒരു ചെടിയുടെ ഉള്ളിൽ നോക്കാം കേസ്. എന്റെ മോന് കേസ്, നമ്മളെന്തായാലും വെനണ്ണനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെനണ്ണ ഇറങ്ങി പോരെ. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ നാലാമതായി നമ്മുടെ വെനത്തിനെ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഷെയ്ഡിലോട്ട് തന്നെ അങ്ങ് പോയി നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെടി ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു തെങ്ങ് പോലത്തെ എന്തോ മരമാണ് കേസ്. അപ്പൊ ഇതിനുള്ളിലൊന്നും ആരും കാണുന്നില്ല. നമുക്ക് എന്തായാലും ഇതിലോട്ട് തന്നെ നേരെ അങ്ങ് പോയി നോക്കി. നമ്മുടെ പിഞ്ചാന്റെ തലയിൽ ഈ തെങ്ങിന്റെ മേഖല കാണുന്നത്. എന്റെ മോനെ, അപ്പൊ പിഞ്ചാനെ നിന്നെയാണ് അഞ്ചാമതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, എടാ ഷിൻജാനെ, നീ എന്നെ കാണാത്ത പോലെ അഭിനയിച്ചിട്ട് പോയിക്കോ. അങ്ങനെ ആവുമ്പോ എനിക്ക് ജയിക്കാൻ പറ്റില്ലോ. നമ്മുടെ പുളിച്ചു നോക്കി നിന്നു അല്ല പിന്നെ. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അവനെ ജയിപ്പിച്ചിട്ട് എനിക്ക് തോറ്റു കൊടുക്കാനല്ല പിന്നെ. നമുക്ക് എന്തായാലും ഇതിലൂടെ നേരെ ഇനി ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ ഈ റൂമിൽ. എന്തായാലും ഈ റൂമിലെ ബാത്റൂമിലോട്ട് ഒന്ന് പോയി നോക്കട്ടെ. എന്റെ മോനെ കേസ്, അപ്പൊ ഈ ഒരു ബാത്റൂമിലും ആരും ഇല്ല. ഉള്ളിൽ ഒരു ബാത്റൂം കൂടി ഉണ്ട് കേസ്. നമുക്ക് അങ്ങോട്ട് കൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, സുന്ദരി ഈ ഒരു ബാത്റൂമിൽ കയറി. ഇവിടെ ആരും ഇല്ല. എന്റെ മോനെ കേസ്, ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ അല്ലേ? നോക്കണ്ട റൊണ്ണി, ഇത് ഞാനല്ല, തിരിച്ചു വിട്ടോ. ഓക്കെ സ്പൈഡർമാൻ ചേട്ടാ, ടാറ്റാ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത റൂമിലോട്ട് പോയി നോക്കാം. അപ്പൊ ഈ ഒരു റൂമിലാണെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ എണ്ണന്റെ ഡ്രസ്സും കാണലൊക്കെ ആണ്. അപ്പൊ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ ആരെയും കാണുന്നില്ല കേസ്. ഞാനാണെങ്കിൽ ഇവിടെ ഡ്രസ്സിന്റെ ഉള്ളിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ആരെയും കണ്ടിട്ടില്ല. നമ്മളങ്ങനെ മേലെ മൊത്തം തപ്പിനേശം അടിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിയിലും നമ്മൾ ഓൾമോസ്റ്റ് തപ്പിയിട്ടുണ്ടായിരുന്നു കേസ്. ഇനി അടുക്കളയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്റെ മോനെ കേസ്, അടുക്കളയിൽ ഇതെന്ത് സൂപ്പർമാൻ പണി? നമ്മൾ എന്തായാലും അങ്ങനെ ഏഴ് പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ മാത്രമാണ് കേസ് ബാക്കിയുള്ളത്, അത് മറ്റാരല്ല നമ്മുടെ ബാറ്റ്മാൻ ആണ് കേസ്. നമ്മളങ്ങനെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയത് ദേ നിൽക്കുന്നത് നമ്മുടെ പിയാനോയുടെ ബാക്കിൽ നമ്മുടെ ബാറ്റ്മാന്. പുള്ളിക്കാരനാണെങ്കിൽ പിയാനോയുടെ ബാക്കിൽ ബ്ലാക്ക് ആയതുകൊണ്ട് അതിന്റെ ബാക്കിൽ പോയി നിന്നേക്കുവാണ് കേസ്. പുള്ളിക്കാരൻ ബ്ലാക്ക് ആണ്, പിയാനോ ബ്ലാക്ക് ആണ്. അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്തായാലും എട്ടാമതാണ് കണ്ടുപിടിച്ചത് കേസ്, അത് വേറെ കാര്യം. ഫ്രാങ്ക്ലിൻ എണ്ണ, ഞാൻ എന്തായാലും അങ്ങനെ എട്ട് പേരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ എല്ലാരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഗെയിമിൽ ഞാൻ തന്നെ ജയിച്ചിട്ടുണ്ട് കേസ്. അപ്പൊ നമ്മുടെ ഷിൻജാൻ ആണെങ്കിൽ ഈ ഒരു ഹൈഡ് ആൻഡ് സീക്കിൽ എന്തായാലും വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഷിൻജാൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഞങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തേക്കാം. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.